പ്രതിപക്ഷത്തിന്റെ സമനില തെറ്റിയെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടും സഭയിൽ പ്രതിഷേധം നടത്തിയത് എല്ലാ സഭാ മര്യാദയുടെയും ലംഘനമാണെന്നും AK ബാലൻ പയ്യന്നൂരിൽ പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷം സമനില തെറ്റിയ നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് AK ബാലൻ പയ്യന്നൂരിൽ പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സമനില തെറ്റിയിരിക്കുകയാണ്. അത് ഇന്ത്യ രാജ്യത്തിലെ ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സിച്ചാൽ ഭേദപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിദേശത്തെവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കണം. അപ്പോൾ എന്താണ് അവർ പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് തന്നെ യാതൊരു ബോധ്യവുമില്ല. പിന്നെ പ്രിയപ്പെട്ട സണ്ണി ജോസഫ് അവതരിപ്പിച്ച ഒരു പ്രമേയമുണ്ട്. അത് ഇന്ദുവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൂൾ 50 പ്രകാരം നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് ഗവൺമെൻറ് എടുത്താൽ പിന്നീട് സാധാരണ നിലയിൽ വാക്കൗട്ട് നടത്താൻ പറ്റില്ല. ചർച്ചക്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത്. ചർച്ചക്കെടുക്കുന്നില്ലെങ്കിൽ വാക്കൗട്ട് നടത്തുന്നതിന് പ്രസക്തിയുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? ഗവൺമെൻറ് അടിയന്തര പ്രമേയം അംഗീകരിച്ചു, ചട്ടപ്രകാരം സമയവും നിശ്ചയിച്ചു. പിന്നീട് ഈ കോലാഹലം കാട്ടേണ്ട എന്തെങ്കിലും ഒരാവശ്യമുണ്ടോ? അപ്പോൾ അനുവദിച്ചാലും ബഹളം, അനുവദിച്ചിട്ടില്ലെങ്കിലും ബഹളം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സാധാ നിലയിലുള്ള രോഗമല്ല എന്നുള്ളത്. എല്ലാ സഭാ മര്യാദകളെയും UDF കാറ്റിൽ പറത്തുകയാണ്. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയാൽ സഭ ബഹിഷ്കരിക്കുന്നത് എന്തിനാണ്? ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തകർന്നു പോകുന്നതിന്റെ സങ്കടമാണ് പ്രതിപക്ഷത്തിന്. UDFന്റെ മനോരോഗത്തിന് ഇന്ത്യയിൽ മരുന്നില്ലെന്നും AK ബാലൻ പറഞ്ഞു. പയ്യന്നൂരിൽ യൂണിയൻ സമ്മേളനത്തിനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.